Next question is, find the regular expression for set of all strings over the input symbol AB in which no two A's comes together. Rendu A adipichu varan padilla. So, nammude language adi ezhudam. L1 equal to no two A's ana, so epsilon accept cheya. Then, over the input symbol AB ana, so B matram varam. B de etra combinations varanachalum varam. Okay. Then, namukku no two A's comes together nu parayumbo A matram varam. Alle? A B A which is starting the A B A B A A B A B and so on vera. Then B which is starting the B A B A B B A B A and so on vera. Okay, so now okay, epsilon matram, then B de la combinations um, pinne A matram, then A B which is starting another. Okay, then B A which is starting another. Ili B A going to B which ending another. A A B le A which ending another. A വെച്ചിട്ട് തുടങ്ങിയിട്ട് B വെച്ച് എൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് വേണം സോ സപ്പോസ് നമ്മൾ ഇങ്ങനെ ഒരു സ്കെലട്ടൺ എഴുതാൻ പോവാണ് AB BA ദ ഹോൾ സ്റ്റാർ എഴുതുന്ന ചരിക്ക അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നുമില്ലെങ്കിൽ AB എപ്സിലോൺ ആക്സെപ്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യും സ്റ്റാർ സീറോ ആവുമ്പോൾ ഇത് മൊത്തം സീറോ ആയി സോ എപ്സിലോൺ ആക്സെപ്റ്റ് ചെയ്യും AB ആക്സെപ്റ്റ് ചെയ്യും BA ആക്സെപ്റ്റ് ചെയ്യും AB ഓർ BA എന്നല്ല അർത്ഥം സോ രണ്ടും വരുമ്പോൾ എ ബി ബി എ ആക്സെപ്റ്റ് ചെയ്യും അതുപോലെ ബി എ എ ബി ആക്സെപ്റ്റ് ചെയ്യും സോ ഇവിടെ രണ്ട് എ അടുപ്പിച്ച് വരുന്നുണ്ട് അല്ലേ സോ നമുക്ക് ഇത് പോസിബിൾ അല്ല സോ നമുക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കാൻ പറ്റില്ല ഓക്കെ സോ നമുക്കിനി എന്ത് ചെയ്യണം സോ നമുക്ക് ബിയുടെ എത്ര കോമ്പിനേഷൻസ് വേണച്ചാലും വരാം ദെൻ എ ബി വച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വേണച്ചാലും വരാം അല്ലേ അത് സ്റ്റാർ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ലാംഗ്വേജ് കിട്ടുക എപ്സിലോൺ ആക്സെപ്റ്റബിൾ ആണ് ഇത് സ്റ്റാർ സീറോ ആകുമ്പോൾ ബിയുടെ എത്ര കോമ്പിനേഷൻസും ആക്സെപ്റ്റബിൾ ആണ് അല്ലേ അതായത് ബി മാത്രം എടുക്കുമ്പോൾ ഓർ എ ബി എടുക്കുമ്പോൾ എ ബി മാത്രം ആക്സെപ്റ്റബിൾ ആണ് ദെൻ എ ബി ബി ആക്സെപ്റ്റബിൾ ആണ് ആൻഡ് സോ ഓൺ അല്ലേ ഇതിവിടെ നോക്കുക ഇവിടെ നമുക്ക് എ മാത്രം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് എടുക്കണം അല്ലേ ഇവിടെ കിട്ടുമോ എ മാത്രം സ്റ്റാർ സീറോ ആയാലും ഇവിടെ എ മാത്രം കിട്ടില്ല കാരണം ഇവിടെ എ ബി ആണ് വരുന്നത് അല്ലേ അപ്പോൾ എ മാത്രമായിട്ടുള്ളത് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് വേണം എ മാത്രമായിട്ടുള്ളതും കിട്ടില്ല അതുപോലെ തന്നെ എ വച്ച് എൻഡ് ചെയ്യുന്നത് എ ബി എ വന്നിട്ട് സ്ട്രിങ് ഇവിടെ ആക്സെപ്റ്റബിൾ ആണോ ഇവിടെ കിട്ടുന്നുണ്ടോ എ ബി ബി എടുക്കാം പക്ഷേ എ ബി എ എടുക്കാൻ ഇല്ല അപ്പോൾ നമുക്ക് എന്തും കൂടി അറ്റാച്ച് ചെയ്യണം എയും കൂടി അറ്റാച്ച് ചെയ്യണം അല്ലേ സോ ബി പ്ലസ് എ ബി ദ ഹോൾ സ്റ്റാർ പ്ലസ് എന്തും കൂടിയും വരാം ഇതിപ്പോൾ ഈ പറഞ്ഞതിനാണ് ഇനി ഇതിൻ്റെ കൂടെ എ ബി എന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തും കൂടിയും വരണം ഇവിടെ എ കൊടുക്കണം ഇപ്പോൾ സോ ഇവിടെയും ഇവിടെ സ്റ്റാർ സീറോ ആയി കഴിഞ്ഞാൽ നമുക്ക് എ മാത്രം കിട്ടും അല്ലേ എ ബി ഇത് വൺ ആയി കഴിഞ്ഞാൽ എ ബി എ കിട്ടും അല്ലേ എ ബി എ കിട്ടും അപ്പോൾ എൻഡിങ് വിത്ത് എ എൻഡിങ് സ്റ്റാർട്ടിങ് വിത്ത് എ ആൻഡ് എൻഡിങ് വിത്ത് എയും ഇവിടെ പോസിബിൾ ആണ് ഓക്കെ ഇനി നോക്കുക ഇതിൽ നമുക്ക് ബി എ ബി എന്ന് കിട്ടും ഇവിടെ ഇവിടെ കിട്ടില്ല അല്ലേ ഇവിടെ എ ബി വച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിയുടെ ഏത് കോമ്പിനേഷനുമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തും കൂടിയും വരാം വേണമെച്ചാൽ നമുക്ക് എടുക്കാം ബി എ ബി എന്ന് എടുക്കാം പക്ഷേ എല്ലാ കോമ്പിനേഷൻസും കിട്ടില്ല സോ നമുക്ക് ഇതേപോലെ എന്തും കൂടി എഴുതാം ബി പ്ലസ് ബി എ ഏതെങ്കിലും ഒന്ന് ആൻസർ ആയാലും നമുക്ക് ആൻസർ തന്നെയാണ് വരുന്നത് പക്ഷേ എന്നാലും നമ്മൾ ബി എയുടെയും കൂടി എഴുതിയെന്ന് മാത്രം ഓക്കെ സോ അതിന് നമുക്ക് ജനറലായിട്ട് എങ്ങനെ എഴുതാം ബി പ്ലസ് എ ബി ദ ഹോൾ സ്റ്റാർ കോമൺ ആയിട്ട് എടുക്കാം എ ബി ദ ഹോൾ സ്റ്റാർ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല സോ എപ്സിലോൺ ഇവിടെ എ പ്ലസ് എ ഇവിടെയോ ബി പ്ലസ് ബി എ ദ ഹോൾ സ്റ്റാർ കോമൺ ആയിട്ട് എപ്സിലോൺ പ്ലസ് എ സോ ഒന്നുമില്ലെങ്കിൽ ഇത് റെഗുലർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ റെഗുലർ എക്സ്പ്രഷൻ ഇതിന് ഓക്കെ ആണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ റെഗുലർ എക്സ്പ്രഷൻ ഓവർ ദി ഇൻപുട്ട് സിമ്പൽ എ ബി ഇൻ വിച്ച് നോ ടു എസ് ആൻഡ് നോ ടു ബീസ് കംസ് ടുഗദർ രണ്ട് എയോ അല്ലെങ്കിൽ രണ്ട് ബിയോ ഒന്നും അടുപ്പിച്ച് വരാൻ പാടില്ല രണ്ട് എയും രണ്ട് ബിയും അടുപ്പിച്ച് വരാൻ പാടില്ല ഓക്കെ സോ നമുക്ക് ലാംഗ്വേജ് എങ്ങനെ എഴുതാം എപ്സിലോൺ ആക്സെപ്റ്റ് ചെയ്യും എ മാത്രം പറ്റും ബി മാത്രം പറ്റും പിന്നെ എ ബി പറ്റും ബി എ പറ്റും അല്ലേ പിന്നെ എ ബി പറ്റും അതേപോലെ ബി എ പറ്റും അങ്ങനെ അങ്ങനെ അടുപ്പിച്ച് എയും അടുപ്പിച്ച് ബിയും വരാത്ത രീതിയിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് എഴുതാൻ പോവാണ് കുറച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ പോവാണ് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എ വെച്ച് എൻഡ് ചെയ്യുക എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ബി വെച്ചിട്ട് എൻഡ് ചെയ്യുക ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക എ വെച്ച് എൻഡ് ചെയ്യുക ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക ബി വെച്ച് എൻഡ് ചെയ്യുക അപ്പോൾ ഏതൊക്കെ വരാം നമുക്ക് നോക്കാം ഏതൊക്കെ പോസിബിൾ സ്ട്രിങ്സ് വരും നോക്കാം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എ വെച്ച് എൻഡ് ചെയ്യണം പക്ഷേ രണ്ട് എ അടുപ്പിച്ച് വരരുത് സോ സിംഗിൾ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എ വെച്ച് എൻഡ് ചെയ്യണം സോ എ ബി എ പറ്റും അതുപോലെ എ ബി എ പറ്റും
and so on. ഇവിടെയോ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ബി വെച്ച് എൻഡ് ചെയ്യുക. എ ബി എ ബി എ ബി എ ബി എ ബി എ ബി ആൻഡ് സോ ഓൺ. ഓക്കെ, ബി എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ബി എ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, എ വെച്ച് എൻഡ് ചെയ്യണം. നോട്ട് ടു എസ് ഓർ നോട്ട് ടു ബീസ് കംസ് ടു വിത് ബി എ ബി എ ബി എ ബി എ ബി എ ആൻഡ് സോ ഓൺ അല്ലേ. നെക്സ്റ്റ് ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ബി വെച്ച് എൻഡ് ചെയ്യുക. നോട്ട് ടു ബീസ് കംസ് ടു വിത് സോ ബി മാത്രം ബി എ ബി ബി എ ബി എ ബി അപ്പോഴും ബി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ബി വെച്ച് എൻ്റെ ഇത് ആൻഡ് സോ. ഇനി ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക. എ വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എ വെച്ച് എൻഡ് ചെയ്തു, ഇതിലെല്ലാം നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, ബി വെച്ചിട്ട് എ വെച്ചിട്ട് എൻഡ് ചെയ്തു. സോ ഇത് എടുക്കണ്ട, ഇത് എടുക്കുക. എ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു, എ വെച്ച് എൻഡ് ചെയ്തു. ഇവിടെ എ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എ വെച്ച് എൻഡ് ചെയ്തു അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ എ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്തു, എ വെച്ചിട്ട് എൻഡ് ചെയ്തു. സോ നമുക്ക് എങ്ങനെ എഴുതാം, എ ബിയുടെ ഏത് കോമ്പിനേഷൻ എ. അപ്പോൾ എന്താണ്, ഈ സ്റ്റാർ സീറോ ആകുമ്പോൾ എ മാത്രം കിട്ടും, സ്റ്റാർ വൺ ആകുമ്പോൾ എ ബി എ കിട്ടും, സ്റ്റാർ ടു ആകുമ്പോൾ എ ബി എ ബി എ കിട്ടും. അപ്പോഴും എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എ വെച്ച് എൻഡ് ചെയ്യുന്നു. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് അല്ലാതെ എങ്ങനെ എഴുതാം, എ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, എ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു അല്ലേ. ഓർ എ ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് ഞാൻ എഴുതി, സോറി, എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു. അതുപോലെ എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ബി എയുടെ കോമ്പിനേഷൻസ്, എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എ ബി എ ബി എ അല്ലേ. അപ്പോൾ എത്ര ബി എ, അപ്പോൾ എന്തെഴുതാം, ഓർ എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എയുടെ ഏത് കോമ്പിനേഷൻ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായാലും കറക്റ്റ് ആണ്. നെക്സ്റ്റ് എ ബി, എ ബിയുടെ കോമ്പിനേഷൻ എ ബി എ ബി എ ബി എ ബി എ ബി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എ ബി ദി ഹോൾ സ്റ്റാർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി വെച്ച് എൻഡ് ചെയ്യുന്നു, സോ ഇടയിൽ എത്ര എ ബീസും വരാം അല്ലേ. ഇപ്പോൾ എ ബി സ്റ്റാർ സീറോ ആകുമ്പോൾ, വൺ ആകുമ്പോൾ എ ബി അല്ല, സോറി, ഇവിടെ ബി എ വരണം അല്ലേ. എ ബി എ ബി അല്ലേ. ഇപ്പോൾ നോക്കുക, എ സ്റ്റാർ സീറോ ആകുമ്പോൾ എ ബി വരും, സ്റ്റാർ വൺ ആകുമ്പോൾ എ ബി എ ബി വരും, സ്റ്റാർ ടു ആകുമ്പോൾ എ ബി എ ബി എ ബി വരും അല്ലേ. ഇനി ഇവിടെ വരുമ്പോഴോ ബി എ അല്ലേ, ബി എയുടെ ഏത് കോമ്പിനേഷൻ, ബി എ പിന്നെ ബി എ രണ്ട് തവണ പിന്നെ ബി എ മൂന്ന് തവണ അങ്ങനെ. അപ്പോൾ ബി എ സ്റ്റാർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എ വെച്ച് എൻഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എ ബി സ്റ്റാർ നടുവിൽ. സോ ബി എ ബി എ സ്റ്റാർ വൺ ആകുമ്പോൾ, സ്റ്റാർ സീറോ ആകുമ്പോൾ ബി എ മാത്രം. ഇനി ഇവിടെയോ, ഇവിടെ ഇതേപോലെ തന്നെ എഴുതാം, ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബി എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി വെച്ച് എൻഡ് ചെയ്യുന്നു. സോ ബി എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ബി വെച്ച് എൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എ ബി വെച്ച് എൻഡ് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ എടുക്കാൻ പോണത്, ഇപ്പം ഞാൻ ആദ്യത്തിൽ ആദ്യത്തിൽ ഫസ്റ്റ് രണ്ടെണ്ണം എടുത്തു, പിന്നത്തെ ഞാൻ ലാസ്റ്റ് രണ്ടെണ്ണം എടുത്തു. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എങ്ങനെ കിട്ടിയാലും റെഗുലർ എക്സ്പ്രഷൻ ചിലപ്പോൾ എഴുതുമ്പോൾ മാറിയാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞ ഒരു ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ഫൈനൈറ്റ് ഓട്ടോമാറ്റിക് വരയ്ക്കാം, ഒന്നിൽ കൂടുതൽ റെഗുലർ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ഫസ്റ്റ് പാർട്ട് എടുത്തു, മറ്റേ ഞാൻ സെക്കൻഡ് പാർട്ട് എടുത്തു. നമുക്ക് വേണമെങ്കിൽ എല്ലാം ഫസ്റ്റ് പാർട്ട് എടുക്കാം, നമുക്ക് എല്ലാം സെക്കൻഡ് പാർട്ട് എടുക്കാം. പക്ഷേ ഇതിൽ ഓർ പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സോ യൂണിയൻ എടുക്കുക അതിൻ്റെയൊക്കെ, എ പ്ലസ് എ ബി ദ ഹോൾ സ്റ്റാർ പ്ലസ് ബി എ ബി ദ ഹോൾ സ്റ്റാർ എ പ്ലസ് ബി എ ബി ദ ഹോൾ സ്റ്റാർ അല്ലേ. സോ ഇതിൽ കോമൺ ആയിട്ട് എ ബി ദ ഹോൾ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ, ഇതിന്ന് എ ബി സ്റ്റാർ, ഇവിടെ എ, ഇവിടെ ഒന്നുമില്ല, അപ്പോൾ എപ്സിലോൺ പ്ലസ്. ഇവിടെ എന്താ വരുന്നത്, ബി എ ബി ദ ഹോൾ സ്റ്റാർ ബി എ ബി ദ ഹോൾ സ്റ്റാർ എ പ്ലസ് എപ്സിലോൺ. സോ ഇതാണ് നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ. ഈ ക്വസ്റ്റ്യൻ നോട്ട് ടു എസ് ഓർ നോട്ട് ടു ബീസ് കംസ് ടുഗദർ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.